നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പാർക്കിൽ നടന്ന വെടിവെയ്പ്പിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അയൽപക്കത്തെ ചില CCTV ഫുട്ടേജുകൾ ഞങ്ങൾ പരിശോധിച്ചിരുന്നു. അതിൽ നിന്നും ശേഖരമേനോനെ വെടിവെച്ചത് നിങ്ങളല്ലെന്നും മാസ്ക് ധരിച്ചൊരു അജ്ഞാതനാണ് അകലെ നിന്ന് അയാളെ വെടിവെച്ചതെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾ നിരപരാധിയാണ് വിശാൽ. ഈ കേസിൽ ഒരു തരത്തിലും ഇൻവോൾവ്ഡ് ആവാത്ത നിങ്ങളെ വിഷമിപ്പിക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. ഇതെല്ലാം ആ SI കരുതിക്കൂട്ടിയുള്ള പണിയായിരുന്നു. അയാൾ ആരിൽ നിന്നോ പണം വാങ്ങിയിട്ട് നിങ്ങളെ കേസിൽ കുരുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതും അന്വേഷണത്തിൽ തെളിഞ്ഞു. എനിക്കത് തോന്നിയിരുന്നു. ഞാൻ അയാൾക്കെതിരെ പരാതിപ്പെടാനിരിക്കുകയായിരുന്നു. അയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടിയാണ് അയാൾ വിശാലിനെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതെന്ന് വകുപ്പ് തലത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും യഥാർത്ഥ പ്രതികൾ ഉടനെ കൊടുക്കും. ഏതായാലും വിശാൽ സാർ നിരപരാധിയാണെന്ന് മനസ്സിലായില്ല. സമാധാനമായി. അപ്പോ എന്റെ 10 ലക്ഷം അത് വെള്ളത്തിലായി. സാർ, ശേഖരമേനോനെ ഷൂട്ട് ചെയ്തത് ആരാണെന്ന് അറിയാൻ സാധിച്ചോ? അതിനെയും കണ്ടെത്താനായില്ല വിശാൽ. ശേഖരമേനോനെ അപായപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് എന്റെ അമ്മയുടെ കൊലപാതകവുമായി എന്തോ ഒരു ബന്ധമുണ്ട്, അത് ഉറപ്പാണ്. അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ എനിക്ക് നൽകാൻ ശേഖരമേനോൻ എന്നെ പാർക്കിലേക്ക് വിളിപ്പിച്ചത്. പക്ഷേ അത് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് മേനോന് വെടിയേറ്റു. അതിൽ നിന്നെല്ലാം വ്യക്തം, എന്റെ അമ്മയുടെ കൊലപാതകത്തെക്കുറിച്ച് ശേഖരമേനോൻ എന്നോടൊന്നും മിണ്ടരുത്. ശേഖരമേനോനിൽ നിന്നും ഒന്നും ഞാൻ അറിയരുത്. അതുകൊണ്ട് ശേഖരമേനോനെ കൊല്ലാൻ ശ്രമിച്ചത്. ഇതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആണല്ലോ വിശാൽ. ശേഖരമേനോനെ വെടിവെച്ച ആളിനെ ഉടനെ കണ്ടെത്തണം സർ. തീർച്ചയായും, ഞങ്ങൾ അതിന്റെ അന്വേഷണത്തിലാണ്. ഉടനെ തന്നെ, വിത്തിൻ ഡേയ്സ്, അയാൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.